അല്ല, അവിടുത്തെ ജീവിതം ഈ ആട് ജീവിതം പോലെ നജീവിനുണ്ടായ ജീവിതം പോലെയാണെന്ന് അതിനെ താങ്കൾ എവിടെയോ പറഞ്ഞത് ഞാൻ വായിച്ചു. അതെ, തീർച്ചയായിട്ടും. കാരണം എന്താ, ആട് ജീവിതം തന്നെയായിരുന്നു. ആട് ജീവിതം തന്നെയായിരുന്നു. കാരണം ഈ 8 മാസത്തെ ആടിന്റെ ഓരോ അടുക്കളയിലെ പാത്രങ്ങളും മറ്റേ എന്റെ കൂടെ വന്ന ആ മുതലാളിയുടെ അളിയൻ 3 മാസം കഴിഞ്ഞപ്പോ അവിടുന്ന് പോന്നു. ഈ എന്റെ ആ മുതലാളി എന്ന് പറഞ്ഞാൽ അത്ര ടഫായിരുന്നു. ടഫ് എന്ന് പറഞ്ഞാൽ പോരാ, അതിലേക്ക് അപ്പുറം ബാക്കിയുണ്ടെങ്കിൽ പറയണം. പിന്നെ ഇടയ്ക്ക് അടിക്കും, അടിയുണ്ടോ? അടി. അപ്പൊ ആദ്യം ശമ്പളം ചോദിച്ച സമയത്ത് 3 മാസം കഴിഞ്ഞിട്ടേ ശമ്പളം തരുള്ളൂ. നിങ്ങളെ നാട്ടിലൊരാള് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകുമ്പോൾ ടിക്കറ്റിന് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ എടുത്തു തരണ്ടേ? അപ്പം 3 മാസം ശമ്പളം ഞാൻ പിടിച്ചിട്ടേ ശമ്പളം തരുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ തന്നെ മനസ്സിലാക്കാമല്ലോ ആ അയാൾ എത്രത്തോളം മനസ്സാക്ഷികളെ. അങ്ങനെ 3 മാസം കഴിഞ്ഞിട്ടും ശമ്പളം ഇല്ല. പിന്നീട് നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അടിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി നീ 1 വർഷം കഴിഞ്ഞാൽ നിന്റെ ശമ്പളം തീർത്ത് തന്നിട്ട് നിന്റെ നാട്ടിൽ പറഞ്ഞേക്കാന്ന് പറയും. അപ്പൊ വീട്ടുകാരുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാനൊന്നും വഴിയില്ലാതായിപ്പോയി. കാരണം ഞാൻ അയക്കുന്ന കത്തുകൾ ഈ പോസ്റ്റ്മാൻ്റെ കയ്യിലാണ് കൊടുക്കുക, അത് ഇയാൾ വാങ്ങിയെടുക്കും. അപ്പൊ വീട്ടിൽ തരട്ട് യാതൊരു കോണ്ടാക്ടും ഇല്ലായിരുന്നു. ഞാൻ ഒരു തരം ആട് ജീവിതത്തിനേക്കാൾ അപ്പുറമായ ജീവിതമായിരുന്നു. പക്ഷെ അയാള് അതെ അതെ, പിന്നെ അയാളോട് ഞാൻ ഇടക്ക് പറയായിരുന്നു, എന്നെങ്കിലും ഞാൻ നിങ്ങളെ തിരിച്ചു തല്ലും. ഈ തല്ലിയതിന് ഒരു തല്ലെങ്കിലും ഞാൻ വലുതാകുമ്പോഴെങ്കിലും ഞാൻ തിരിച്ചു തല്ലും നാട്ടിൽ. കാരണം അവിടുന്ന് അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. കാരണം അവിടെ ശക്തനായിരുന്നു. ആ വർഷങ്ങളോളായിട്ട് അവിടെ ഉള്ള ആളാണ്. പിന്നെ അത്യാവശ്യം ഗുണ്ടാ സെറ്റപ്പ് ഒക്കെ ഉള്ള ആളാ. അതും അയാളെ കൈകൊണ്ട് ഒന്ന് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചക്ക് തലയിൽ ഒരു ഒന്നും കേൾക്കില്ല, ചെവി തന്നെ കേൾക്കില്ല അങ്ങനെ. അപ്പോ അയാള് പറയുന്നത് കവളത്ത് അങ്ങോട്ട് അടിക്കുക. അപ്പൊ അയാള് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നാട് വിട്ടാൽ പട്ടിക്ക് സമാണ്, പിന്നെ അവർക്ക് അവിടെ ചോദിക്കാനൊന്നുമില്ല. അപ്പോ ഒരു ദിവസം ഇതേപോലെ അവിടുത്തെ ഒരു ഇന്ത്യക്കാരൻ പയ്യ എന്നെ തെറി വിളിച്ചപ്പോ ഞാനൊന്ന് ചെവിടി പിടിച്ചാൽ എന്നെ അടിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഉപ്പായ വിളിച്ചതിനാണ് ഞാൻ തല്ലിയത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഉപ്പാനെ വിളിച്ച അങ്ങനെ തല്ലാൻ പാടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ തല്ലും. അപ്പൊ എന്നോട് പറഞ്ഞു, നാട് വിട്ടാ പട്ടിക്ക് സമാണ്. ഞാൻ എന്റെ അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ നിങ്ങളെ വിളിച്ചാൽ നിങ്ങളുപ്പയെ വിളിച്ചാൽ നിങ്ങൾക്ക് ഇതാവില്ലേ? അപ്പൊ പറഞ്ഞു, എനിക്ക് പൊള്ളിയില്ല, കാരണം ഞാൻ എന്റെ വാപ്പ മരിച്ചിട്ടടക്കം കടറ ഷട്ടർ താത്തിയിട്ടില്ല, എനിക്ക് അത്ര ഉള്ളു വാപ്പ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ അയാൾ സംസാരിച്ചിരുന്നത്. അത് അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളപ്പി അങ്ങനെ തന്നെ ആവും എന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ ശക്തമായിട്ട് അന്ന് എനിക്ക് നല്ല തല്ലി, നല്ല സ്ട്രോങ് അടി, നല്ല സ്ട്രോങ് ആയിട്ട് അന്ന് ചൂര്. പക്ഷെ എന്നെ കൊന്നുണ്ടാവും ആരെ അന്ന് ആരൊക്കെ പിടിച്ചതുകൊണ്ടാ, അല്ലെ എന്നെ കൊന്നാലും ആരും ചോദിക്കൂല, എൻ്റെ വീട്ടുകാരോട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഈ കഥകളൊക്കെ അറിയുന്ന ഞാൻ ചായ കൊണ്ടുകൊടുക്കുന്ന ഒരു 100 150 ചായ ഒരു കെറ്റിലാക്കിയിട്ട് അവരുടെ ജോളി കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, ഈ പെയിന്റിന്റെ ബക്കറ്റ് അതേപോലെ വാഷിംഗ് മെഷീൻ്റെ പ്ലാസ്റ്റിക് ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കുന്നത്. അവിടെ ചായ കൊണ്ടുകൊടുക്കാൻ പോകുന്നിടത്ത് മലയാളികളുണ്ട്. അവിടെ ഒന്ന് ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടി വന്ന തിരുവനന്തപുരത്തുള്ള ഒരു സജിയേട്ടൻ എന്ന് പറയും, ഞാൻ പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അതുപോലെ അവിടെ സ്ക്രീൻ പ്രിന്റിങ്ങിൽ നിൽക്കുന്ന ബിജുവേട്ടൻ, പിന്നെ ഒരു സവാദ് എന്ന് പറയുന്ന 3 സുഹൃത്തുക്കൾ. അവരെൻ്റെ അവസ്ഥ കേട്ടിട്ട് അവരെ ഒരു ഫ്രണ്ട് നാട്ടിലേക്ക് വരുന്ന ദിവസമാണ് എന്നെ വല്ല ചായ കൊണ്ടുകൊടുക്കാൻ പോയ സമയത്ത് അവർ ഈ സവാദ് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഒരു ടീഷർട്ടും പാൻറ്റും തന്നു, പിന്നെ ഈ ബിജു എന്ന് പറയുന്ന ആൾ ഒരു 150 രൂപ വന്നു. സജിയേട്ടൻ എൻ്റെ പോക്കറ്റിൽ 500 രൂപ വെച്ചെന്നിട്ട് കൂടെ നാട്ടിലേക്ക് വരുന്ന ഒരാളെ കൂടെ എന്നെ നാട്ടിലേക്ക് കടത്തുകയാണ് ചെയ്തത്. എന്നിട്ട് അവിടെ എത്തിയതിനു ശേഷം എന്നോട് ഒരു കത്തയക്കാൻ വേണ്ടി പറയുന്നു. സജിയേട്ടൻ എന്ന് പറയുന്ന കുറ്റൂര് അങ്ങനെ എന്തോ ത്രിവേണ്ടം ഭാഗത്താണ് അദ്ദേഹം പറഞ്ഞൊരു. ഞാൻ പലപ്പോഴും പലയിടത്തും ഞാൻ താങ്കൾക്ക് അവരെ പിന്നെ കണ്ടിട്ടില്ല. ഇല്ല, കണ്ടിട്ടില്ല. ഈ പരിപാടിയോടെ താങ്കൾക്ക് കാണാൻ അതിനുവേണ്ടി പിന്നീട് ഞാൻ എത്തിയിട്ട് ഞാൻ അവർക്ക് കത്തയച്ചു. ആ കത്തയച്ചിട്ടും അതിന് പിന്നെ അത് അവർക്ക് കിട്ടിയോ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ജീവിതത്തിൽ ഒരു വലിയ ഒരു കടപ്പാടുള്ള കടപ്പാട്. അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ ഈ മുതലാളി, ഈ നമ്മുടെ ഈ മാടമ്പിയായ മുതലാളി ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ പിന്നെ എവിടെയെങ്കിലും വെച്ച് വിൽക്കാലത്ത് കണ്ടോ? എന്റെ നാട്ടിൽ ഇപ്പൊ അടുത്ത് ഒരു 5-6 വർഷം മുമ്പേ ഞാൻ നാട്ടിലെ ഒരു കല്യാണ പ്രോഗ്രാമിന് പോയപ്പോഴാണ് ഇദ്ദേഹത്തെ കാണുന്നത്. പക്ഷെ അന്ന് ഞാൻ പോയി സ്ഥലം തിരിച്ചറിഞ്ഞു. അയാള് തിരിച്ചറിയല്ലോ, കാരണം അയാളെ എന്നെ അറിയാലോ അദ്ദേഹം. അപ്പൊ ഞാൻ അന്ന് സ്ഥലം പറഞ്ഞു, വിശേഷം എന്താണെന്നൊക്കെ ചോദിച്ചു. എനിക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാനാ തോന്നി. കണ്ടപ്പോ തല്ലാൻ തോന്നിയില്ല, തല്ലാൻ തോന്നി. പുള്ളിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? പുള്ളി ആകെ നീ രക്ഷപ്പെട്ടു പറഞ്ഞോണാന്ന് ചോദിച്ചു. എന്നോട് വിശേഷമൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ ആദ്യത്തിലുള്ള ആ ഒരു മുതലാളിത്തരൊക്കെ ആദ്യം മാറിയല്ലോ, കാരണം അയാളുടെ അവസ്ഥ എന്തായിപ്പോഴത്തേക്ക് ആ കടക്ക് സാമ്പത്തികമായിട്ട് ആ കടക്ക് പോയി. പിന്നെ നാട്ടില് ബിരിയാണി ഉപ്പും കാര്യമൊക്കെ ആയിട്ട് ഇപ്പൊ ഖത്തറിൽ അയാളിപ്പോ പാചകമൊക്കെ ആയിട്ട് ഇപ്പൊ ഖത്തറിലാണ് ആളുള്ളതെന്ന് പറഞ്ഞു. അദ്ദേഹം ഖത്തറിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും. അയാളോട് സലീമിന് ക്ഷമിക്കാൻ പറ്റിയോ അവിടെ വെച്ച് കണ്ടപ്പോ? ആ ക്ഷമിക്കുന്നിടത്തല്ലേ മനുഷ്യത്തുള്ളൂ. ഞാൻ അതെ അതെ, ഞാൻ അങ്ങനെ മനസ്സിൽ അങ്ങനെ ഒന്നും വെച്ച് നടക്കുന്ന ആളല്ല. ആ ഒരു അറിവില്ലാത്ത പ്രായത്തിൽ ഞാൻ എന്തെങ്കിലും തിരിച്ചടിക്കണം എന്ന് ആഗ്രഹിച്ചെങ്കിൽ കൂടി ഇപ്പൊ പക്കതൊക്കെ വന്ന സമയത്ത് ഓക്കെ, ചിലപ്പോ ആ ഒരു ചിന്ത കൊണ്ടൊക്കെ ആയിരിക്കും മകൾ ഇങ്ങനെയൊക്കെ മാറാൻ പറ്റിയത്. കാരണം ഞാൻ ജീവിതത്തില് ക്ഷമ എന്ന് പറയുന്ന ഒരു
വാചകം കൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയിച്ചാൾ എല്ലാം കൊണ്ടും. ക്ഷമ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ നമുക്കില്ല. ഞാൻ 3 ദിവസം ജയിലിലൊക്കെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഗുജറാത്തിലോ? അല്ല, ഇവിടെ. എന്താ പറ്റിയത്? അത് ഇതുപോലെ ഞാൻ പാട്ടുകാരനാ എന്റെ ദേശ. അന്ന് എന്റെ വീട് ഒരു ചെറിയ വീടാ, ഒരു ഓല മേഞ്ഞ വീടാ. അപ്പോ അന്ന് എന്റെ ടിക്കറ്റ് പ്രോഗ്രാം നടക്കുന്നുണ്ട് അവിടെ തിരൂര്. ആ ദിവസമാണ് എന്റെ വീട്ടിലേക്കുള്ള സർവീസ് വയർ ബസ് പൊട്ടിക്കണ്ടായി. അപ്പൊ ആ ബസ് നടത്തു എന്റെ സുഹൃത്തുക്കളെ കൂടി. സർവീസ് വയർ റെഡി ആക്കിയിട്ട് പോയാൽ മതി എന്നിട്ട്. അപ്പോ അയാള് പറഞ്ഞു അത് വേണമെങ്കിൽ KCB പോയിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് ഫുൾ ലോഡ് വണ്ടിയാ ഉച്ച സമയത്ത്. ആ സമയത്ത് പോലീസ് ചീഫ് വരും, ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുക. അപ്പൊ എന്നോട് എല്ലാരും പറഞ്ഞു നീ മാറുന്ന ഞങ്ങൾ ഡീൽ ചെയ്തോളാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ ഉപ്പ ഒന്നും അവിടെ ഉണ്ട്, എന്റെ ഉപ്പൊക്കെ ഒരു പാവാ. പെട്ടെന്നാണ് SI ആണ്ട് ഒരു പ്രഷർ കയറിയിട്ട് എല്ലാരും പിടിച്ച് തള്ളുന്നത്. അതിൽ എന്റെ ഉപ്പയുടെ കോളർ പിടിക്കും SI. എന്റെ ഉപ്പ ഇത് കണ്ടു നിൽക്കുന്ന ഒരാളാ, അപ്പണ്ട് എത്തിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ എനിക്ക് ഒന്നും നോക്കാൻ പറ്റിയില്ല. ഞാൻ SI കോളറിന് പിടിച്ചു ഇടിച്ചു, പിന്നെ കാക്കിയൊക്കെ വലിച്ചു കയറി ആകെ പ്രശ്നമായി. പിന്നെയൊക്കെ എന്താ പറയാ, നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. 5 പോലീസുകാർക്ക് എന്നെ പിടിച്ചിട്ട് കിട്ടിയില്ല. അപ്പോ അതിന്റെ തലേ ദിവസം ഞാൻ ഖത്തറിൽ നല്ല ഹോട്ടലിൽ ജീവിച്ചാളാ, നല്ല ഹോട്ടലിലായിരുന്നു എന്റെ താമസം. ആ ആള് ഞാൻ നേരെ പിറ്റേ ദിവസം രാത്രി പോകുന്നത് എന്നെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞു. 3 ദിവസം വെള്ളി ശനി ഞായറാഴ്ച കിടന്നു, തിങ്കളാഴ്ചയാണ് ഞാൻ പുറത്തിറങ്ങി. എനിക്ക് ജാമ്യം കിട്ടുന്നത് അന്ന് പെരുമ്പാവൂരൊക്കെ ഉള്ള കുറെ സുഹൃത്തുക്കൾ നല്ലൊരു അഡ്വക്കേറ്റിനെ കൊടുത്തിട്ടാണ് എനിക്ക്. അപ്പൊ ഞാൻ പിന്നീട് അപ്പൊ ഈ ബസ്സുകാര് കാരണമാണ് അന്ന് പ്രശ്നം ഉണ്ടായത്. പിന്നീട് ഒരു അവസരത്തിൽ എന്റെ വണ്ടി നിർത്തിയിട്ടാകുമ്പോ ഈ ബസ് തന്നെ ഇടിച്ചു ഞങ്ങൾ അവിടുത്തെ ഒരു സെന്ററിൽ നിന്ന്. ഞാൻ ബേക്കറി കയറിയ സമയത്ത് അപ്പൊ അവിടെ ഉള്ള ആളുകളൊക്കെ ഇങ്ങനെ പ്രതീക്ഷയിൽ കാത്തിരുന്നു, ഇപ്പൊ ഒരടി കാണാം. കാരണം ഞാൻ ഈ ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നല്ലേ. കാറിന്റെ ഡോറൊക്കെ ആകെ ഞെളുങ്ങിണ്ടായിരുന്നു. അപ്പൊ ഞാനാണ്ട് ഇറങ്ങി ചെന്ന് അപ്പൊ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു സാറല്ലേ പോയിക്കോ. അവിടെ എനിക്ക് ക്ഷമിക്കാനാ തോന്നി. അപ്പൊ ആ ജീവിതത്തില് ക്ഷമ പല ഒരുപാട് വിജയങ്ങൾ നേടും.